ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല, ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല, ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല. അതോടൊപ്പം തന്നെ ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. ഇത് ജനം സാക്ഷി, നമ്മുടെ നാട് സാക്ഷി. ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും. എന്റെ പിള്ള അങ്ങനെ ആരും എടുക്കണ്ട, എടുക്കാൻ ഞാൻ സമ്മതിക്കൂല്ല. ഞാൻ എടുക്കണ കൈവിട്ടു. ഞാൻ രാവിലെ കൊച്ചിനങ്ങ് എടുക്കാൻ വന്നേക്കണ്. അടേ 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 അടേ, ഇങ്ങാട്ടുവാ ഇങ്ങാട്ടുവാ. എന്തരാണ് എന്തരാണ് ചെല്ലം വെക്കാണ്ട് പോണേ. രാവിലെ എന്റെ പിള്ളേ എടുക്കാൻ വന്നേക്കണ്. ആര്? ഞാനാ. ഞാൻ പിള്ളേർന്ന് എടുക്കാൻ വന്നില്ലല്ലേ. നിങ്ങളെല്ലാമോ? പിന്നെന്തരേ? രാവിലെ അവളെ കൊച്ചിനെ കുളിപ്പിച്ചെടുത്ത് പൊട്ടും തൊട്ട് നിർത്തിക്കണ് ആളിനെടുക്കാൻ വേണ്ടി. എടാ, കൊച്ചിനെ കുളിപ്പിച്ച് പൊട്ടും തൊട്ട് നിർത്തണ്ടേ? അത് മോശമോ? അതെല്ലാമ കാര്യം. പിന്നെന്തരേ? ഇന്ന് ശശി തരൂര് നമ്മളതിലെ പ്രചരണത്തിൽ വരയില്ലേ, അങ്ങേർക്ക് എടുക്കാൻ വേണ്ടി പിള്ളേ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിക്കണോമാ? എടാ പാവോട്, അങ്ങാര് കൊച്ചിനെ എടുത്ത് വെച്ചിട്ട് ഒരു പാട്ട എടുത്ത് കൊടുക്കട്ടെ. അങ്ങനെ വേണ്ട, അതെടുക്കാൻ വേണ്ടി വേറെ ആൾക്കാരുണ്ട് എന്റെ പിള്ളേ എടുക്കാൻ. അതാര്? വേറെ ആള്, വേറെ ആള്. പന്നിന്റെ വീട്ടിൽ എടുത്തോളൂ. എടാ, എങ്കിൽ പിള്ളേരെടുത്ത് പ്രത്യേകിച്ച് പറയണം. എന്തിലോ? അങ്ങാരെ മുടി കിടന്ന് തൂങ്ങി കളയല്ലേ എന്ന് പറയണം. ചെറുക്കാത് കേക്കട്ട്, ചെറുക്ക കരച്ചിലോട് കരച്ചിലോ പോണ കരച്ചില്. അയ്യോ, മുടി തൂങ്ങാൻ വേണ്ടിയാ? അതിനല്ല. പിന്നെ എന്റെ മാമ രായു മാമ എടുത്താ മതി, എന്റെ രായു മാമ എടുത്താ മതി എന്ന്. അതാര്? രായു മാമ, രായു. മാനാ ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയില്ലേ, രാജീവ് ചന്ദ്രശേഖരൻ, അങ്ങനെ എടുത്താ മതി എന്നോ ചെറുക്കന്? ഓ, ഈ സ്ഥാനാർത്ഥികളെല്ലാം കൂടെ പിള്ളേരെ എടുക്കാൻ തുടങ്ങിയ എന്തിനു ചെയ്യൂടാ? എന്തിനു മാമ? നമ്മള് എടേ പ്രാട്ടിയെ. എന്തിനോ? എടേ, നിനക്കിപ്പൊ രണ്ട് പിള്ളേരല്ലേ ഉള്ളൂ. ഓ, നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാ. ശ്രമിച്ച അടുത്ത ഇലക്ഷൻ മുമ്പ് മുമ്പ് നിനക്ക് മൂന്ന് പിള്ളേരാവൂലേ. അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ പരാതിയൊക്കെ അങ്ങനത്തെ തരും. അതെങ്ങനാമ? മൂന്ന് പിള്ളേരെ മൂന്ന് സ്ഥാനാർത്ഥികളെ കൊടുത്ത ആ പ്രശ്നം അങ്ങ് തീർന്ന് കിട്ടൂല്ലതാ. എന്താടാ ഈ സ്ഥാനാർത്ഥിമാരെ കാര്യം? വലിയ കഷ്ടം തന്നെ കേട്ടാ. എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടം. ഈ വീട്ടിൽ വന്ന് പിള്ളേരങ്ങ് വാരിക്കോരി അങ്ങ് എടുക്കണത്? അവരെടുക്കണതാ, ചുമ്മാ എടുക്കട്ടെ. സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ അമ്മ? നോട്ടേ, എന്ത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയതാ, പബ്ലിസിറ്റിക്ക് വേണ്ടി. അതിരുമ പബ്ലിസിറ്റി? പത്രക്കാരും ചാനലുകാരും എടുത്തു കഴിഞ്ഞാ അവരൊക്കെ ഒരു പബ്ലിസിറ്റി ആയില്ലേ. ഓ, അതിനു വേണ്ടിയാണല്ലേ. എന്നാലും ഇത് കുറച്ച് കടുത്ത കൈയായി പോയി മാമ. എന്തൊരു കടുത്ത കയ്യടാ മാമ, ഇത് കാരണം വീട്ടില് കുടുംബകലകം ഉണ്ടാവേല്ലേ. എന്തൊരു കുടുംബകലകം ഉണ്ടാവണം ഇന്ന പേരല്ലേ. ഇന്ന് രാവിലെ തന്നെ എന്റെ വീട്ടിൽ എന്തൊരു മാത്രം അടിയായെന്നറിയാമോ? ഞാൻ അവളായിട്ട് എന്തായിരുന്നേ, അവക്ക് ശശി തരൂരിന്റെ കൈപ്പിള്ളയെ കൊടുക്കണം, ഞാൻ വിട്ടു കൊടുക്കും, ഞാൻ പന്നീർ വീന്തിന്റെ കൈ കൊടുത്താ മതി. എന്തായിരുന്നു, നാല് വയസ്സുള്ള ചെറുക്കന്, ചെറുക്കന് രായു മാമ മതി, രായു മാമ മതി. ഞാൻ നോക്കിയെടുത്തോളാം, നിന്ന കാലമൊക്കെ പുട്ടി ആ ചെറുക്കനുണ്ട്. യോഗ്യതയുള്ളവൻ ആരാണെന്ന് ആ ചെറുക്കനെങ്കിലും മനസ്സിലായല്ലേ. അതൊക്കെ പോട്ടെ, നിന്റെ മാമി എന്നെ ചെയ്യുന്നു കടയിൽ ചെന്ന് എന്തിനാ പഞ്ചാരയെ തേയിലെ വാങ്ങിക്കണമെന്ന്. എന്നെ കൊണ്ട് നടക്കൂലമ്മ. എന്താ? എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. എന്തരാണ് നിനക്ക് വേറെ കുറേ കാര്യങ്ങൾ? മാമ, പൗരത്വ ഭേദഗതി ബില്ലില്ലേ, അതിനെതിരായിട്ട് നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചല്ലേ ആവാ. ആ, അത് വേണം, അത് വേണം. അതിനേക്കാളും നീ ഒരു മാസം കൂടെ ക്ഷമിക്കില്ലേടാ. ഇലക്ഷൻ കഴിയുന്നതും കേരള സർക്കാർ ഒരു പുതിയ ബില്ല് കൊണ്ടുവരണമെന്നാണ് ഞാൻ അറിഞ്ഞത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അതെന്തൊരു ബില്ലാമ? അതായത് ഖജനാബിലും കയ്യിലും ഒരു പൈസ ഇല്ലല്ലേ, അത് കുറെ നാളായില്ലേ. ആ, അപ്പോഴത്തേക്ക് ഒരു പുതിയ ബില്ല് കൊണ്ടുവരണമെന്ന്. എന്തൊരു ബില്ലാമ? കേരള പാപ്പരത്ത അധോഗതി ബില്ല്. കേരള പാപ്പരത്ത അധോഗതി ബില്ല്. വാ.